Hi Sundaries, namukku innu glowy, dewy, nude makeup look nokkam. First enna njan hazel brown shade lulla fresh look inna lens vechittund. Dermavive inde cleanser upayogichittan face wash cheyidittulla. Neutroderm inde moisturizer aanu use cheyyunnathu. Nannayi massage cheyidine shesham sunscreen idunnundi. Plum inde sunscreen aanu. Again adum onnu spread cheyidu kodutine shesham Fit Me ide foundation aanu eduthittulladu. Idonnu just njan face um adepole kaluthilum onnu dot cheyidine shesham Plum inde facial oil രണ്ട് ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡ്യൂയി ലുക്ക് തരുകയും ചെയ്യും. അതുമാത്രമല്ല നന്നായിട്ട് നല്ല രസമായിട്ട് ബ്ലെൻഡായി നല്ലൊരു ഷൈൻ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ക്രീം ബ്ലഷാണ് എടുക്കുന്നത്. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ആണ് കേട്ടോ. ഇതെടുത്തിട്ട് ചീക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ടെമ്പിൾസിൻ്റെ അവിടേക്ക് അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യണത്. നെറ്റിയുടെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകാണ് ചെയ്യണത്. കുറച്ച് മൂക്കിൻ്റെ അവിടെയും താടിയുടെ അവിടെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മാത്രം സെയിം ബ്ലഷ് തന്നെ നമ്മളെടുത്ത് കണ്ണിൻ്റെ മീതെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ. കണ്ണിൻ്റെ മീതെ കംപ്ലീറ്റ്ലി ഇട്ട് കൊടുത്തതിന് ശേഷം ഇവർ തന്നെ ഹൈലൈറ്റർ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ണിൻ്റെ നടുവിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല രസമായിട്ടുണ്ടാവും. ആ ഒരു റെഡിഷ് ഷെയ്ഡിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷൈനും കൂടി വരുമ്പോൾ നല്ല രസമാണ്. സെയിം ഹൈലൈറ്റർ തന്നെ നമ്മൾ ഹൈസ്റ്റ് പോയിൻറ്റ്സ് ഓഫ് ചീക്ക് അതേപോലെ നോസിൻ്റെ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കൺസീലർ എടുക്കുകയാണ്. കൺസീലർ നമ്മൾ ഏജ് റിവൈൻ കൺസീലറാണ് യൂസ് ചെയ്യണത്. താടിയുടെ അവിടെ കണ്ണിൻ്റെ താഴെ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൺസീലർ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ സ്കിന്നൊന്നും അല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഐബ്രോ പെൻസിൽ ഇത് മെബ്ലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ട്രോക്സ് വരച്ചു കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ബ്ലെൻഡായി വരാനായിട്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള സ്പൂളി വെച്ചിട്ട് ഈരി കൊടുക്കുന്നുണ്ട്. കൊളോസലിൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കൺപീലിയുടെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ അറിയാനേ പാടില്ല കേട്ടോ, ആ രീതിയിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നാൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺപീലി നല്ല ഫുള്ളറായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. രണ്ട് കോട്ട് മസ്കാര ഇട്ട് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് നമ്മൾ കളർ ബാറിൻ്റെ ഹോട്ട് ലാറ്റി ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ കുറേ നാൾ കൂടി മേടിക്കണം വിചാരിച്ചിട്ട് മേടിച്ചതാണ്. നല്ല ഒരു അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ്. ഒരു ഫെയർ ടു മീഡിയം ടു ഡസ്കി ഏകദേശം ഡീപ്പ് സ്കിൻ ടോൺ വരെ പോണതാണ്. ഡീപ്പ് സ്കിൻ ടോൺ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും എൻ്റെ സ്കിൻ ടോൺ വരേക്കും നല്ല ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഈ ഇവിടെ കഴുത്തിൻ്റെ അവിടെ കുറച്ച് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ, നമ്മുടെ കോളർ ബോണിൻ്റെ അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. നല്ല രസമായിട്ടുള്ള ഒരു ഗ്ലോയി ഡ്യൂയി ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ചേഞ്ച് ചെയ്ത് ഡാർക്ക് ഷെയ്ഡ് ഇടാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. Love you all.